ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീംസിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഞാനിന്നിവിടെ ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എന്നാൽ കുക്കിംഗിലോട്ടേക്ക് പോകാം. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ. ഇതെല്ലാം ഒരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാം. ഇത് നമുക്കിവിടെ മാറ്റിവെക്കാം. ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ്. ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ റെഡ് കളർ ചേർത്ത് കൊടുക്കാം. കളർ നമുക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്തത്. 1 ടീസ്പൂൺ വിനീഗർ, വൈറ്റ് വിനീഗർ ചേർത്ത് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിത് ഒരു പാനിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. 3 പാൻ കേക്ക് റെഡിയാക്കിയതിന് ശേഷം ലെയർ ചെയ്തിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് കേക്ക് റെഡിയാക്കി തുടങ്ങാം. ഒരുപോലെ അളവുള്ള 3 പാൻ കേക്കാണ് റെഡിയാക്കേണ്ടത്. അതിന് വേണ്ടി ഞാൻ മൊത്തം മാവ് 3 ഗ്ലാസുകളിലായിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഓരോ ഗ്ലാസ്സിലുള്ള മാവ് ഒഴിച്ചിട്ട് നമുക്ക് ഓരോ 3 പാൻ കേക്ക് റെഡിയാക്കിയെടുക്കാം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഉണ്ട്. അതിലോട്ട് നമുക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ്. നന്നായി ചൂടായിട്ടുണ്ട് പാൻ. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. 1 ഗ്ലാസ്സിലുള്ള മാവ് നമുക്ക് ഇതിലോട്ടേക്ക്. ഇത് നമുക്കിനി അടച്ചു വെച്ച് ബബിൾസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ 1st പാൻ കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. തുറന്നു നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. 5 മിനിറ്റേ എടുത്തുള്ളൂ. നമുക്കിതിൽ ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. കണ്ടല്ലോ, ഇതുപോലെ ബാക്കിയുള്ള 2 പാൻ കേക്കും തയ്യാറാക്കിയെടുക്കാം. ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ എല്ലാം തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ 3 പാൻ കേക്കും ഇവിടെ റെഡിയായിട്ടുണ്ട്. പാൻ നന്നായി ചൂടായതിന് ശേഷം വളരെ തീ കുറച്ച് വെച്ചിട്ടാണ് ഇത് 3ഉം തയ്യാറാക്കിയെടുത്തത്. അല്ലെങ്കിൽ കേക്ക് കരിഞ്ഞു പോകും, റെഡ് കളർ മാറി പിന്നെ ബ്ലാക്കായി പോകും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഐസിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കാം. അതിന് മുന്നേ നമുക്കിത് ഹാർട്ട് ഷേപ്പാണല്ലോ വേണ്ടത്. അതിനുവേണ്ടി ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ 3 ലെയേഴ്സും ഷേപ്പാക്കി എടുക്കണം. ഹാർട്ടിൻ്റെ ഷേപ്പാക്കി എടുക്കണം. തണുത്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. പാൻകേക്കിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം 3 ലെയേഴ്സും ഞാൻ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് ഐസിങ് ചെയ്യാം. അതിന് വേണ്ടി ഞാനൊരു ട്രേ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് പിടിപ്പിക്കാം. അതിലോട്ട് ഈ 1st ലെയറ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് ഷുഗർ സിറപ്പ്. കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്താൽ. കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായി തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. വീണ്ടും ഷുഗർ സിറപ്പ്. ഇതുപോലെ ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൂക്കൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. 3 പാൻകേക്കും ഹാർട്ട് ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് അതിൽ ബാക്കി വന്ന പീസസ് പൊടിച്ചിട്ടാണ് ഞാൻ കേക്ക് അലങ്കരിക്കുന്നത്.
ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഐസിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.